ഓ, ഇപ്പൊ പ്രാങ്കൊക്കെ ചെയ്തിട്ട് എത്ര കാലായി? ഒരു രണ്ടു മൂന്നാഴ്ച എന്തായാലും ആയിണ്ടാവും. ഇന്ന് എന്തായാലും ഒരു പ്രാങ്ക് ചെയ്യണം. ആ എന്താ പ്രാങ്കിന്റെ മെയിൻ ആരാ? നമ്മൾ ആദ്യം തന്നെ പെട്ടെന്ന് പോയി ആദ്യം ആദവനെ എടുത്തിടാം. ഈ ഡിനോസറിനെ കൊയ്വാക്കാം. ഈ ഡിനോസറിനെ കണ്ടാൽ തന്നെ വലിയ പ്ലെയറാന്നൊക്കെ വിചാരിക്കൂല്. ഇന്നൊരു വെറൈറ്റി കോയിൻ്റെ മായ വെറൈറ്റി അല്ല, എപ്പോഴും നമ്മൾ ആദവനെയാണല്ലോ ഇടല്. ഇന്നും ആദവനെ ഇടാം, വെറുതെ എന്തിനാ മാറ്റി പിടിക്കുന്നേ. ആദ്യം പോയി ആദവനെ ഇടാ, എന്നിട്ട് കയ്യിൽ നിന്ന് ഗണ്ണൊക്കെ മാറ്റി പവറാക്കാം. എവിടെ നമ്മൾ ആദം കുട്ടൻ? ഓ ഇത് മതി. ഏതാ ഇത് കണ്ട അസല് നൂബന്നെ? യാദം തന്നെ മതി സീന്. ഏതാ ഈ ജാക്കി കുറേ നേരമല്ലേ ഇൻവൈറ്റ് ചെയ്യണേ? ആ ഹാരലായിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട ഇന്നൊരു വെറൈറ്റി ആക്കാം. ഇന്ന് ഈ ആദവിനെ മാറ്റി നമ്മളൊരു അലോക്കിനിട്ട് പോവാം. നമ്മൾ വലിയ കോസ്റ്റ്യൂം, അടിപൊളി കോസ്റ്റ്യൂം ഇട്ട് പോയിട്ട് എന്നിട്ട് നൂബിനെ പോലെ കളിക്കുക. അപ്പോൾ അവരെ നമ്മളെ തെറി വിളിക്കും, നമ്മളെ കളിയാക്കും. എന്നിട്ട് നമ്മൾ അവരെ വണ്ടി വണ്ടി വിളിച്ചിട്ട് മാസ് കളിക്കുക, അതായിരിക്കും നല്ലത്. ആ ഒരു വെറൈറ്റി വേണ്ടേ? ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തത്? ആ ആരൊക്കെ അപ്പോൾ പോവാ? ആ കുറേ നേരം ജാക്ക് കാരനടുത്ത് വിളിക്കണ്, അവൻ്റെ ഗ്രൂപ്പിലൂടെ തന്നെ കയറി നോക്കാം. അവൻ്റെയൊക്കെ റിക്വസ്റ്റ് ഇട്ടോക്കാം, കയറ്റിയാൽ മതി. ഗൈസ്, വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സിമ്പിളായി തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഈ വെബ്സൈറ്റിൻ്റെ പേര് അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് തന്നെയാണിത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ് ഇത്. ഇത് മാത്രമല്ല, AKKU FF1 ഈ പ്രൊമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യ നിക്ഷേപത്തിന് 10,000 വരെ ബോണസ് ലഭിക്കും. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആയി ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദാ ജാക്കേ, ആരടാ ഈ റോഷനെ വിളിച്ചത്? ഇതാരടാ? എജ്ജാതി, എന്റെ മോനെ വിഷയം. ഇതാരടാ വിളിച്ചത്? എടാ ഇത് എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളതാണ്. ആരാ എന്നൊന്നും എനിക്ക് അറിയൂല. എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഡാ റോഷ, ആരാ പറഞ്ഞോടാ. എന്റെ മോനെ ബിഗ് ഫാൻ റോഷ, ബിഗ് ഫാൻ. എജ്ജാതി, കയ്യിൽ M10, തലയിലാണ് ഇൻകുബേറ്റർ ഇട്ടത്, ബോഡി മേലാണെങ്കിൽ എലൈറ്റ് പാസ്. ഫാൻ്റെ ഏതാ എനിക്ക് അറിയില്ല. പിന്നെ മഞ്ഞ ഷൂവും. എൻ്റെ മോനെ വിഷയം. റോഷ, എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കുവോ? ഓ ഫ്രണ്ട് ആക്കാലോ, അതെന്താ? ഓ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കളി കളിച്ചു വന്നാലോ. ഞാൻ ഇതുവരെ ആയിട്ട് ഇങ്ങനത്തെ വലിയ വലിയ പ്ലെയേഴ്സിനെ ഒന്നും കളിച്ചില്ല. നമുക്കൊരു കളി കളിച്ചാലോ? ആ നമുക്ക് കളിക്കാലോ. നീ വാ, ക്ലാസ് കോഴിട്ട് സ്റ്റാർട്ട് കൊടുത്തു, നമ്മൾ കളിക്കാം. എൻ്റെ മോനെ, ഈ റോഷൻ പ്രോ പ്ലെയർ ആണെങ്കിലും ഒരു ജാടിയില്ല. എന്തൊരു നല്ല ആളാണ്. താങ്ക് യു റോഷ, താങ്ക് യു. വാ അമ്മ കളിക്കാം. ഡാ ജാക്കെ, ക്ലാഷ് കോളിട്ട് സ്റ്റാർട്ട് കൊടുക്കടാ. ഡാ റോഷ, ജാക്കെ ഞാൻ പോവാട്ടോടാ. ഡാ കണ്ണാപ്പി, നീ എവിടേക്കാടാ പോണേ? അതെനിക്ക് ചെറിയൊരു പണി കിട്ടി, ഞാൻ പിന്നെ വരാം. ആ ഓക്കെ, നീ പോയി വാ, ഞങ്ങൾ ഈ പ്രോ പ്ലെയറിനെ ഒപ്പം കളിച്ചിട്ട് വരാം. റോഷ എന്നാ സ്റ്റാർട്ട് കൊടുത്താലോ? ആടാ സ്റ്റാർട്ട് കൊടുത്തോ, സ്റ്റാർട്ട് കൊടുത്തോ. വാ. എന്റെ മോനെ, റോഷ മുത്താണ്, ഉയരാണ്. സ്റ്റാർട്ട് കൊടുക്കടാ ജാക്കെ. ആ ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. എന്റെ മോനെ, ഏതാ ഇമോട്ട് സീന്. ഇല്ലേ പിന്നല്ല, ഇമോട്ടും റോഷനും എല്ലാം സീനാണ്. അല്ല ഇതെന്താ നോബ് വാക്കൊക്കെ പോണേ? അത് ഞാൻ വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി പോവാടാ. ഓ സീന്, അങ്ങനെയല്ലേ. അയ്യോ വൺ ടാപ്പ് അടിക്കാൻ പോയിട്ട് വൺ ടാപ്പ് ഇങ്ങോട്ട് കിട്ടിയല്ലോ. ഷേ, ആ നേരത്തെ എന്നെ അടിച്ച് സീല. ഇക്കളി എന്തായാലും ഞാൻ വൺ ടാപ്പ് അടിക്കും. ഫാമസ് വെച്ച് വൺ ടാപ്പ് അടിക്കും. എന്റെ മോനെ, ഫാമസ് ഒക്കെ വെച്ച് വൺ ടാപ്പ് അടിക്കാൻ അറിയോ? ഓ വലിയ കില്ലാടി പ്ലെയർ ആണല്ലോ. എന്റെ മോനെ വിഷയം. ഇതൊക്കെ സിമ്പിൾ ആണ്, അതൊക്കെ ഞാൻ പഴപ്പിച്ചത്, ഇതൊക്കെ സിമ്പിൾ ആണ്, ഞാൻ കാണിച്ചു തരാം. അയ്യേ, ഇവിടുന്ന് എന്തിനാ നോബാക്കൊക്കെ ചെയ്യണേ? അവിടെ പോയിട്ട് നോബാക്ക് ചെയ്ത പോലെ. അയ്യേ എന്താ ഇങ്ങനൊക്കെ കളിക്കുന്നേ? ഇങ്ങനെ നടന്നാലെന്താ? ആൾക്കാരെ വൺ ടാപ്പ് അടിച്ചാ പോരെ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തലമണ്ട അടിച്ച എനിമിനെ പൊട്ടിക്കണേ. അയ്യേ ഇതെന്ത് പ്രോ പ്ലെയറാ? എടാ ജാക്കേ, ഇവന് കളിക്കാനൊന്നും അറിയില്ലടാ. ഇത് ചുമ്മാ കുറച്ച് പേസ് ഉണ്ടുള്ളൂ, ഒന്ന് അടിക്കാൻ പോലും അറിയില്ല. ഫുൾ നൂബാക്ക്. അയ്യേ ചത്ത്, അസല് നൂബാടാ ഇത്. ആടാ അസല് നൂബ്. അയ്യേ ഇവനാണ് എത്ര നേരം നമ്മള് പൊക്കി പറഞ്ഞേ ബോട്ട്. ഞാൻ നൂബ് ഒന്നുമില്ല, ഞാൻ പ്രോ പ്ലെയറാ. ഓ ഹവമാരെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ആ ഹവമാരെ ഗ്രൂപ്പിൽ കയറി നോക്കട്ടെ, എന്താണാവോ പറയാ. എടാ റോഷ, ഇത് ശരിക്കും ആരുടെ അക്കൗണ്ടാടാ? ഇത് നിന്റെ അക്കൗണ്ട് ഒന്നും അല്ലല്ലോ നൂബൻ. ഇത് എന്റെ അക്കൗണ്ട് തന്നെ. ഞാൻ നൂബൊന്നുമില്ല, ഞാൻ എന്റെ പ്രോ പ്ലെയറാ. ഞാൻ ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ കളിച്ചാ. എനിക്ക് നല്ലോ കളിക്കാൻ അറിയും. അയ്യേ നീ അത് വേറെ ആരോടോ പറഞ്ഞോ, നൂബൻ കളിക്കാനും അറിയില്ല. എനിക്ക് നല്ലോണം വൺ ടാപ്പ് കളിക്കാൻ അറിയാം. ഞാൻ AJ ഗെയിം സോണിനൊക്കെ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ വലിയ പ്രോ പ്ലെയറാ, നിങ്ങൾക്കൊന്നും അറിയാത്തോണ്ടാ ഞാൻ നേരത്തെ ഇങ്ങനെ പറ്റിച്ചതാ. ഓ നീ വലിയ പ്രോ പ്ലെയർ ആണോ? അങ്ങനെ നീ എന്റെ ഇപ്പൊ 1v1 വരുവാ. അപ്പൊ നോക്ക് നീ പ്രോ പ്ലെയർ ആണോ നൂബാണോ നോക്കി. നീ വാ 1v1. 1v1 അത് വേണോ? എന്റെ നെറ്റ് സീനാണ്. 1v1 ഒക്കെ വേണോ? അല്ല അന്ന് ഞാൻ ചുമ്മാ അടിച്ചിട്ട് പിന്നെ നീ നൊളോളിക്കലേ കയറും. പക്ഷെ അത് വേണ്ട. എന്തോ ഇവന് പേടിയാടാ, ഇവൻ പറയണ കേട്ടോ. നെറ്റ് സീനാ നോക്കേ, ചുമ്മാ പേടിത്തൊണ്ട്.
അങ്ങനെയാണെ നീ പോയി റൂമിട്ടിട്ട് വാ, ഞാൻ അവിടെ കാത്തു നിക്കാം. നീ അല്ലേ വണ്ണി വണ്ണിനെ വിളിച്ചേ, അപ്പൊ നീ റൂമിട്ടിട്ട് വാ. അയ്യേ എനിക്ക് പേടിയാണ് പറഞ്ഞാ പോലെ. അയ്യേ പേടിത്തൊണ്ടൻ. ഓ എനിക്കെന്ത് പേടി, അന്നൊക്കെ എന്തിനാ പേടിക്കണേ. ഓക്കെ ഞാൻ റൂമിട്ട് എടുപ്പ് വരാം, നീ കാത്തു നിക്ക്. ആ ഓക്കെ നീ പോയിട്ട് വാ, എന്റെ കളി ഞാൻ കാണിച്ചു തരാപ്പോ. ഉയ്യോ നീ വേഗം പോയി റൂമിടട്ടെ, എന്നിട്ട് വേണം അവനെ അടിച്ച് ആകാശത്ത് കയറ്റാൻ. അവൻ നൂമ്പ നൂമ്പെന്ന് വിളിച്ച് കളിയാക്കണു. ശരിയാക്കി കൊടുക്കാം. ആ റൂമിട്ട് നീ അതിൽ അവനെ വിളി. എന്റെ മോനെ, അങ്ങനെ അവൻ അടിച്ചിട്ട് ശരിയാക്കി കൊടുക്കാം അവനെ. ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ. ആ ജാക്ക് വിളിക്കട്ടെ, അവൻ വരണില്ലല്ലോ. ഉയ്യോ എത്ര വിളിച്ചിട്ട് വരണില്ല, ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ഇവെന്താ വരാ എത്ര മടി. വാടാ കയറി വാടാ കുഞ്ഞേ. ആ വന്ന്. ഹലോ ജാക്കെ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഡാ മൈക്ക് ഓണാക്കടാ, എന്താടാ മിണ്ടാ നിൽക്കുന്നേ? ഉയ്യോ ഓഫ്ലൈനോ? ചെക്കൻ പേടിച്ചു പോയി. ഉയ്യോ പാവണ്ടവൻ. അയ്യേ അയ്യേ. A few moments later. അവൻ വീണ്ടും ഓൺലൈനിൽ വന്ന്. അവൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. നേരത്തെ ഓഫ്ലൈനായി പോയി. ഡാ ജാക്കെ, എന്താടാ ഓഫ്ലൈനായി പോയ നേരത്തെ? അത് ഇന്റത് കൈ തട്ടി അറിയാണ്ട് പോയതാടാ. ഉയ്യോ പാവം, അറിയാണ്ട് പോയതാല്ലേ. പിന്നെ എന്താടാ നീ വരാ എത്ര നേരം വൈകി? പോയപ്പൊ തന്നെ പിന്നെയും കേറി വന്നു നിനക്ക്. ഇപ്പൊ നീ പോയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ വന്നേ. എന്ത് തള്ളടാ. ആ അത് വിടി. അല്ലടാ നീ നേരത്തെ ക്ലാഷ് കോഡ് കളിച്ചപ്പോ എന്ത് നൂബ് കളിയാ കളിച്ചത്? നൂബ് വാക്കൊക്കെ ചെയ്താണ് ഇങ്ങനെ പൊട്ടൻ കളി. എന്നിട്ട് ഇപ്പൊ റൂം കളിച്ചപ്പോ എന്താടാ ഇങ്ങനെ കളിക്കുന്നേ? ഒന്നുമില്ല, ജസ്റ്റ് ഫോർ ഇയേഴ്സ്. ഇജ്ജ് കാര്യം പറയും, സംഭവം എന്താ? നീ ഞാൻ ചുമ്മാ പ്രാങ്ക് ചെയ്തോടാ. എല്ലാ പ്രാവശ്യം ചുമ്മാ കളിക്കാൻ കയറും, പിന്നെ കളിച്ച് ഇറങ്ങിപ്പോവും. അതൊരു ബോറടിച്ച് പിന്നെ കയറിപ്പോ ഒരു വെറൈറ്റി വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാങ്ക് ചെയ്തതാ. സംഭവം എങ്ങനെ ഉണ്ട്? നീ അടിപൊളിയല്ലേ? ഓ പ്രാങ്ക് ചെയ്തതാലേ എന്റെ മോനെ. പിന്നല്ല വിഷയം, ആരാളൊരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കാത്തത്? അതന്നെ, ഇപ്പൊ അനക്കൊരു ചേഞ്ചായി, എനിക്കൊരു ചേഞ്ചായി, ഇപ്പൊ രണ്ടാളും ഹാപ്പി. അപ്പൊ ശരിയടാ ഞാൻ വിട്ട്. ആ ഓക്കെ ശരി, ഞാനും പോവാ. ഓക്കെ ബൈ. ഗായ്സ് ആരും പോലെയും ഒരു ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഇപ്പം സംസാരിക്കണോ, അതുപോലെ തന്നെ എൻ്റെ ഇപ്പം ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഇപ്പം കൂടണോ എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് തന്നെ ഡിസ്കോളിൽ ജോയിൻ ചെയ്യാം. ഡിസ്കോളിൽ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസും ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി മക്കു FF ലൈവ് എന്ന് പറയുന്ന ചാനൽ 8 മണിക്ക് ലൈവ് ഉണ്ടാവാറുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം കോളാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും എൻ്റെ ഇപ്പം കളിക്കാനൊക്കെ പറ്റും. അപ്പം എന്തായാലും ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ വിട്ട് 10K ഫോളോസിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 10K ഫോളോസ് അടിപൊളി അക്കൗണ്ട് ഗിവ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് പവർ കാണിക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ബെല്ലൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.